പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് 15 മാസമായിട്ടും ബസ് റൂട്ട് അനുവദിക്കാതെ. അധികൃതർ കുളിമാട് പാലത്തിലൂടെയാണ് ഇനിയും ബസ് റൂട്ട് അനുവദിക്കാത്തത്. അതിനിടെ പാലത്തിലൂടെ ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാഴൂർ എവറസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അധികൃതർക്ക് നിവേദനം നൽകി. 2023 മെയ് 31 കുളിമാട് പാലം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്ത് 15 മാസമായിട്ടും പാലത്തിലൂടെ ബസ് റൂട്ട് ഇനിയും അനുവദിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് KSRTC അടക്കമുള്ള ബസ് റൂട്ട് അനുവദിക്കുമെന്ന് വാഗ്ദാനം ഉണ്ടായതല്ലാതെ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ ബസ് ഉടമകൾ റൂട്ടിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അപേക്ഷ പരിഗണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. 27 February ചേർന്ന RTA യോഗത്തിൽ എടോണപ്പാറയിൽ നിന്ന് കൂളിമാട് പാലത്തിലൂടെ ചേന്നമംഗല്ലൂർ മുക്കം തിരുവമ്പാടി കൈതപ്പൊയിൽ റൂട്ടിലുള്ള 2 ബസ്സുകളുടെ അപേക്ഷ ചർച്ചയ്ക്കെടുത്തപ്പോൾ റൂട്ട് അനുവദിച്ചാൽ മുക്കം ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന കാരണം പറഞ്ഞാണ് നിരസിച്ചത്. മറ്റ് അപേക്ഷകളിലും അനുകൂല തീരുമാനമുണ്ടായില്ല. കൂളിമാട് പാലത്തിലൂടെ ബസ് റൂട്ടുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എവർഷ്യൻ പാഴൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിവേദനവും നൽകി. പുതിയ ബസ് റൂട്ട് അനുവദിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് മുഖം EMS വാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അപേക്ഷ സമർപ്പിച്ചത്. നേരത്തെ സർവീസ് നടത്തിയ തിരുവമ്പാടി മുക്കം കൂളിമാട് യൂണിവേഴ്സിറ്റി KSRTC ബസ് പുനഃസ്ഥാപിക്കണമെന്നും കോഴിക്കോട് പാഴൂർ മുക്കം റൂട്ടിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നും ഇതുവഴി കൂടുതൽ ബസ് പെർമിറ്റുകൾ അനുവദിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ മാവൂർ.